ജനാധിപത്യവും മതേതരത്വവും ഈ നാടിന് നൽകിയിട്ട് ഏതാണ്ട് 65 വർഷം കഴിഞ്ഞു, 65-68 വർഷം കഴിഞ്ഞു. പക്ഷെ കണ്ണൂരിൽ, ഈ കേരളത്തിന്റെ ഉത്തര മലബാറിൽ ഞാനും നിങ്ങളും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഈ ജനാധിപത്യ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൊന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. കൊലപാതകം നടക്കും, നമ്മളിതുപോലെ പ്രതികരിക്കും, പ്രതിഷേധിക്കും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കൊലപാതകം നടക്കും. ഓരോ രാഷ്ട്രീയത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ നാടിന്റെ ചൂട് തെറിക്കുന്ന ചൂടുള്ള ചുടുരത്വമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചു സഹോദരന്മാർ. ഒന്നല്ല, 10 100 ഇവിടെ അടിസ്ഥാനപരമായ കുറ്റമെന്താ? ഞാനിവിടെ പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഇരിക്കുന്ന ഈ സ്റ്റേജിൽ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത്, ഈ നാട്ടിലെ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉത്തര മലബാറിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് UDF അടിയന്തിരമായി ചർച്ച ചെയ്യണം. അത് എങ്ങനെ നിർത്താൻ പറ്റും? എങ്ങനെയും നിർത്തണം. നിയമപരമാണോ? നിയമപരമായി നോക്കാം. അല്ലാത്ത മാർഗമാണോ? ഇനിയും ഇതുപോലെ ചെറുപ്പക്കാരായ കൊച്ചുമക്കളെ കൊരക്കത്തിക്കിരയാക്കാൻ അനുവദിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് അറുതി വരുത്താൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. ഭരണം കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഭരണം കിട്ടിയാൽ നിനക്ക് നിയമാനുസൃതം ഈ അവകാശം നേടിത്തരാൻ സാധിക്കുമോ? നിയമപരമായി ഈ സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ടാക്കിത്തരാൻ നിനക്ക് സാധിക്കുമോ? എത്ര ചെറുപ്പക്കാർ ഇതുപോലെ ഹോമിക്കപ്പെടണം അക്രമ രാഷ്ട്രീയത്തിന്റെ തീച്ചുളയിൽ? കൊലപാതകം മാത്രമാണ് കൊള്ള. ഈ രാജ്യം നടത്തിയ കൊള്ള കൊള്ളക്കാർ പോലും നടത്തിയിട്ടില്ല. ഈ ഇടതുപക്ഷ CPM നടത്തുന്ന കൊള്ള ഈ രാജ്യത്ത് മറ്റേതെങ്കിലും കൊള്ളക്കാർ നടത്തിയിട്ടുണ്ടോ? നിങ്ങളെ തൊട്ടപ്പുറത്തല്ലേ നാദാപുരം, തുണേരി, കണ്ണൂരിന്റെ വടക്ക് ഭാഗത്ത് തളിപ്പറമ്പും, അവിടെയൊക്കെ നടന്ന കൊള്ളകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാ സ്ഥലത്തും നിരന്തരം പോകുന്ന ഒരാളാണ് ഞാൻ. ഞാൻ 5-6 തവണ നാദാപുരത്തും തൂണേരിയിലും ആക്രമിക്കപ്പെട്ട ഓരോ വീടുകളും കൊല്ലപ്പെട്ടവന്റെ വീടും സന്ദർശിച്ചവനാ. ആ വീടുകളിലൊക്കെ കൊള്ളയടിച്ച കഥ കാണുമ്പോ ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യത്ത് കൊള്ളക്കാരെന്ന് പറയുന്നവർ പോലും നടത്താത്ത കൊള്ളയാണ്. ചുവന്ന ചെങ്കടി തലയിൽ കെട്ടി വീട്ടിൽ കയറി വന്ന് സ്വർണം, പണം, വിലപിടിപ്പുള്ള സാധനങ്ങൾ. എന്തിന്? ഞാൻ പോയ ഒരു ഉമ്മയുടെ വീട്ടിൽ അച്ചാറ് പോലും കട്ടുകൊണ്ടുപോയ കാട്ടു കള്ളന്മാര് ഈ ഇടതുപക്ഷത്തിന്റെ ഗുണ്ടകളും തണ്ടുകളും എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുമ്പോഴാണ് അവരേത് ഏത് സംസ്കാരത്തിന്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ഞാനൊരു പാവം 72 വയസ്സുള്ള ഉമ്മയെ കണ്ടു. ആ ഉമ്മ തട്ടം മാറ്റി എന്ന് ചെവി കാട്ടി തന്നു. ആ ചെവിക്കകത്തുള്ള അലിക്കത്ത് മുഴുവൻ പിടിച്ച് പറിച്ച് ആ ചെവിയിലെ മാംസം തൂങ്ങുന്ന ഉമ്മയുടെ ചെവി ഞാൻ കണ്ടു. ശരാക്കന്മാരാ, DYFയുടെ നേതാക്കന്മാരാ, എവിടെ? തുണേരിയിൽ. നിങ്ങളെ തൊട്ടപ്പുറത്ത് തുണേരി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണോ? ആ പ്രവർത്തകർക്ക് നിയമത്തിന്റെ സഹായവും പാർട്ടി പരിരക്ഷയും നൽകുന്ന ഈ പാർട്ടിയുടെ നേതൃത്വം ആരാണ്? അവരുൾക്കപ്പെടേണ്ടവർ ഈ അണികളാണോ? അതിന് നേതൃത്വം കൊടുക്കുന്ന, സംരക്ഷണം കൊടുക്കുന്ന CPMന്റെ തലമൂത്ത പിണറായി പോലുള്ള നേതാക്കന്മാരാണോ എന്നതാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന കാര്യം. എന്താ പരിഹാരം? നമുക്ക് പരിഹാരം വേണം. ഇനിയും മരിക്കാൻ നമുക്ക് മനസ്സില്ല. ഞാൻ ഇവിടുത്തെ CPMനോട് പരമത്തെ പറഞ്ഞു. ഇന്നിപ്പോ ഇവിടുത്തെ പോലീസുകാർ പ്രതികളെ പിടിച്ചില്ല. പോലീസുകാരന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പ്രതികളെ പിടിച്ചില്ലെങ്കിൽ പ്രതികളെ പിടിക്കാൻ തന്റെതവും നട്ടെല്ലും ചുടുരക്തവുമുള്ള ചെറുപ്പക്കാർ ഇതാ ഇവിടെ ആയിരങ്ങളുണ്ട്. നിങ്ങളല്ലല്ലോ ഒന്നാം പ്രതിയെ പിടിച്ചത്, ഞങ്ങളല്ലോ ഒന്നാം പ്രതിയെ പിടിച്ചത്. പടിവാളിന്റെയും ബോബിന്റെയും മുമ്പിൽ തലകുനിക്കാത്ത എന്റെ
പ്രിയപ്പെട്ട മുഹസിൻ എന്ന് പറയുന്ന ഈ മഹലപ്പെട്ട മൻസൂറിന്റെ ജേട്ടനല്ലേ ഒരു പ്രതിയെ പിടിച്ചത്? കടിവാളി കാട്ടിട്ട് പ്രതിയെ വിട്ടോ? ബോംബെറിഞ്ഞിട്ട് പ്രതിയെ വിട്ടോ? പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചില്ലേ? കടിവാളിന്റെയും പോലീസിന്റെയും കടിവാളിന്റെയും ബോംബിന്റെയും മുമ്പിൽ വിളറി പിടിക്കാത്ത മനസ്സ് മനസ്സ് തകരാത്ത മനസ്സിനെ പോലുള്ള എത്രയോ ചെറുപ്പക്കാർ ഈ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തുമുണ്ട് എന്ന് നിങ്ങൾ പോലീസുകാർ തിരിച്ചറിഞ്ഞാൽ നല്ലത്. രണ്ട് ദിവസം കൊണ്ട് ഈ പ്രതികളെ പിടിക്കണമെന്ന് യു ഡി എഫ് തീരുമാനിച്ചാൽ ഞങ്ങൾ പിടിക്കും, ഞങ്ങൾ പിടിക്കും. പോലീസുകാർ ഞങ്ങൾക്ക് വിട്ടു തരുന്നു, തന്നാൽ ആ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കും. എവിടെയും പ്രതികൾ ദൂരം പോയിട്ടില്ല, തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പ്രതികളുണ്ട്. പക്ഷേ പോലീസിന്റെ അന്വേഷണം എവിടെ പരിശോധിക്കണം? എന്തുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ ഏജൻസിയെ മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, അന്വേഷണം ആവശ്യപ്പെട്ടത് നമ്മൾ കാണുകയാണ്. പിടിച്ചു കൊടുത്ത പ്രതി കോടതിയിൽ പോകുന്നവർ എന്നെ കണ്ടിട്ടില്ലേ? ഷട്ടിൽ കോക്ക് കളിക്കാൻ പറ്റി പോകുന്ന ഷട്ടിൽ കോക്ക് കളിക്കാൻ പോകുന്ന ഭാവത്തിലാണ് അവൻ കോടതിയിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ഒരു പരിക്കുമില്ല, ഒരു പരിക്കുമില്ല, ഒരു വിഭ്രാന്തിയില്ല. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരെ കസ്റ്റഡിയിലെടുത്ത പോലീസുകാരൻ മൂക്കിന് ഗോതിരക്ഷയിൽ കൊണ്ട് കുത്തിയും തലക്കിടിച്ചും ചോര ഒലിപ്പിച്ച് പോകുന്ന നിരപരാധികളായ യു ഡി എഫിന്റെ പ്രവർത്തകർ പോകുന്നത് ചാനലിൽ ഞങ്ങൾ കാണുന്നു. കൊമ്പ കൊലയാളിക്ക് ഒരു പരിക്കുമില്ല. നിങ്ങൾ സംരക്ഷിക്കുന്നു, പോലീസ് സുരക്ഷിതത്വം നൽകുന്നു അവന്. നിങ്ങൾ അവനെ ഭയപ്പെടുത്താൻ പോലും മെനക്കെട്ടില്ല. സി പി എമ്മിന്റെ പിടയാളികളായി, സി പി എമ്മിന്റെ സഹായികളായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാറി എന്ന് പറയുമ്പോ നിങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷണത്തിന്റെ അകത്ത് നീതി ലഭിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആരാണ് ഇസ്മയിൽ? ഇസ്മയിലിനെ കുറിച്ച് നമുക്കൊക്കെ കുറെ അറിയാം. സി പി എം നേതാവിന്റെ സ്വന്തം സഹചാരിയായ ഇസ്മയിലിന്റെ കയ്യിൽ ഈ കേസ് കൊടുത്താൽ ഈ കേസിന്റെ അന്വേഷണം എവിടെ എത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആരെയാണ് പിടിക്കുക? നിങ്ങളിപ്പോ തെളിവുണ്ടാക്കുകയല്ല, ഇപ്പോ നിങ്ങൾ തെളിവ് നശിപ്പിക്കുകയാണ്. നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ അന്വേഷണം പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതുപോലെ ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു പുതിയ ടീമിന്റെ കയ്യിൽ ഈ അന്വേഷണം കൊടുക്കണം. ഞങ്ങൾ അവരെയും ഒബ്സർവ് ചെയ്യും. നീതിപൂർവകമാണ് അന്വേഷണമെങ്കിൽ ഞങ്ങൾ സഹകരിക്കും. നീതിപൂർവകമല്ല നിങ്ങൾ അന്വേഷണമെങ്കിൽ നിങ്ങളോട് സഹകരിക്കാൻ യു ഡി എഫിന്റെ ഒരു പട്ടി പോലും ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ സി പി എംകാരും പോലീസുകാരും ഓർമ്മിക്കണം. ഒരാളും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തെളിവ് തരാൻ ഞങ്ങൾ വരില്ല, നിങ്ങളോട് ഞങ്ങൾ സഹകരിക്കില്ല, നിങ്ങൾക്ക് ഒരു സഹായവും ഞങ്ങൾ ചെയ്യില്ല. നിങ്ങൾ നീതിപൂർവം നടത്താൻ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾ മറ്റ് നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും, പ്രയോഗിക്കേണ്ടി വരും. ഈ കൊലപാതകത്തിന് ഒരു അറിഞ്ഞു വരുത്താൻ ഒരുപാട് 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 ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. മാരണം മാറ്റണം, ഈ സംവിധാനത്തെ മാറ്റണം. കള്ളവോട്ട് ചെയ്യാൻ പരിശീലനം കൊടുക്കുന്ന ഒരു പാർട്ടി, ആളെ വെട്ടാൻ പരിശീലനം കൊടുക്കുന്ന ഒരു പാർട്ടി, ബോംബ് കെട്ടാൻ പരിശീലനം കൊടുക്കുന്ന ഒരു പാർട്ടി, ആയുധമുണ്ടാക്കാൻ അപരിശീലനം കൊടുക്കുന്ന ഒരു പാർട്ടി, അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു പാർട്ടി, അത്തരം ഒരു പാർട്ടിക്ക് ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കാൻ എന്തവകാശം എന്ന് നാം ചിന്തിക്കണം. എന്തവകാശം അവർക്ക് ഈ നാടിലെ ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് ഭാഗമാകിത്വം? മറുഭാഗത്ത് ജനാധിപത്യ ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള കള്ളവോട്ടുകൾ ഇതേ ഇരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ റഷീദ് തളിപ്പറമ്പിൽ മത്സരിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി, നിങ്ങൾ അറിയുമോ, 5 പഞ്ചായത്ത് മൊത്തം പിടിച്ചെടുത്തു. 5 പഞ്ചായത്ത് മൊത്തം പിടിച്ചെടുത്തു. എവിടെയാ ജനാധിപത്യം? എവിടെയാ ജനഹിതം? ഏത് ജനാധിപത്യത്തിലാ നാം പോരാടുന്നത്? ഏത് ജനാധിപത്യത്തിന്റെ വിജയത്തിനാ ഞങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഞാൻ ലോകസഭയിൽ മത്സരിച്ചപ്പോ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഭൂരിപക്ഷമാണ്, എനിക്ക് ഭൂരിപക്ഷമാണ്. അതേ വോട്ടർമാരെ തന്നെയല്ലേ ഈ ഇലക്ഷനിൽ അവർ പോളിംഗ് ബൂത്തിൽ പോയത്? എന്തേ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ പോയത്?
എന്റെ മുഴുവൻ കള്ളവോട്ട് ചെയ്തത്, മുഴുവൻ ബൂത്തുകൾ പിടിച്ചെടുത്തത് എന്റെ പാർലമെന്റിൽ ഞാൻ ജയിച്ചു എന്നതുകൊണ്ട് എന്നേക്കാൾ ചെറുപ്പക്കാരനും ജനവികാരത്തെ ഉൾക്കൊള്ളുന്നവനുമായ റഷീദ് തിരഞ്ഞെടുപ്പിന്റെ ഫലം അട്ടിമറിക്കുമോ എന്ന ആശങ്ക അഞ്ചു പഞ്ചായത്തിലെ പൂർണ്ണമായ വോട്ടുകൾ കള്ളവോട്ട് ചെയ്യാൻ സിപിഎമ്മിനെ പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോ എവിടെയാണ് ജനാധിപത്യം, എവിടെയാണ് ജനഹിതം? പരിശോധിക്കണ്ടേ? അതുകൊണ്ട് ജനപിന്തുണ കൊണ്ടല്ല ഇടതുപക്ഷം ഈ സംസ്ഥാനത്ത് ഭരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ പാർട്ടിയുടെ പേരറ്റുപോയി. എവിടെയുണ്ട് ഈ പാർട്ടി? കേരളത്തിൽ മാത്ര, പിണറായി വിജയന്റെ തട്ടകത്തിൽ മാത്രമാണ് ഈ പാർട്ടി. മറ്റെല്ലായിടത്തും ഉപ്പ് വെച്ച കലം പോലെ ദ്രവിച്ച് 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 പോയത് എന്തുകൊണ്ടാ? ഈ കള്ളവോട്ട് കൊണ്ടാ? ഈ കൊലപാതകം കൊണ്ടാ? ഈ അക്രമം കൊണ്ടാ? ജനസമൂഹം ബഹിഷ്കരിച്ച കേരളത്തിലും അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഇനിയും ഒരു കൊലക്ക് കാത്തിരിക്കാതെ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ പ്രിയപ്പെട്ട മൻസൂറിന്റെ ഈ മരണം നമുക്ക് ചിന്ത നൽകണം, ആവേശം നൽകണം, തീരുമാനമെടുക്കാൻ പ്രേരകമാകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. ഭരണം യു ഡി എഫ് അധികാരത്തിൽ വരും. സാർ വന്നാൽ ജനാധിപത്യ സംവിധാനത്തെ മാറ്റിമറിക്കുന്ന ഈ അക്രമ രാഷ്ട്രീയത്തെയും കള്ളവോട്ടിനെയും ഇല്ലാതാക്കാനുള്ള നടപടികളുമായി മുൻപോട്ട് പോകാൻ വേണ്ടി വന്നാൽ നീതിപീഠത്തിന്റെ മുമ്പിൽ ഇത് അവതരിപ്പിച്ച് ഇതിന്റെ ചിത്രം കാട്ടി മരിച്ചുപോയ കുട്ടികളെ ഈ കോടതിക്ക് പരിചയപ്പെടുത്തി അവരെ മാതാപിതാക്കളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി വിങ്ങി പൊട്ടുന്ന വിങ്ങി തുടിക്കുന്ന ആ മനസ്സുകളെ കോടതിക്ക് കാണാൻ ഒരവസരമുണ്ടാക്കാനുള്ള നീതിയുടെ പണപ്പരുപാടെങ്കിലും നീതിയുടെ പണിയൊരുക്കമെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ നടത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ട മൻസൂറിന്റെ ഓർമ്മകൾക്ക് നമ്മുടെയൊക്കെ ഈ പ്രവർത്തനം ഒരു സ്മാരകമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട കൊച്ചരുജന്റെ മനസ്സിന് മുമ്പിൽ, ഹൃദയത്തിന് മുമ്പിൽ, ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമ്പര ശിരസ്കരാകുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ്.